സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസി വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ നാം ധ്യാനിക്കുകയായിരുന്നല്ലോ ക്രിസ്തുവിന്റെ സ്നേഹം എങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ നിയന്ത്രണ കേന്ദ്രമാകുന്നുവെന്ന്. കൺട്രോൾ സെന്റർ. ക്രിസ്തുവിന്റെ സ്നേഹം നമ്മെ വാരിപ്പുണർന്നിരിക്കുന്നു, ഉത്തേജിപ്പിച്ചിരിക്കുന്നു. ക്രിസ്തു സ്നേഹത്തിന്റെ സത്വരഭാവമാണിത്. അർജന്റ് നേച്ചർ ഓഫ് ക്രൈസ്റ്റ് ലവ്. ഇന്ന് ക്രിസ്തുവിന്റെ തിരുഹൃദയത്തിന്റെ തിരുനാൾ. വികാര വിചാരങ്ങളുടെ ഇരിപ്പിടമെന്ന് നാം കരുതുന്നതാണ് ഹൃദയം. എന്നാൽ നമുക്കറിയാം മസ്തിഷ്കമാണ് ഇതിൻ്റെ എല്ലാം ഇരിപ്പിടം. എന്നിട്ടും ഹൃദയം കളം വിട്ടു പോകാതെ നിലനിൽക്കുകയാണ്. ഒരു കാര്യം നമുക്കുറപ്പാണ്, മസ്തിഷ്ക പ്രവർത്തനങ്ങളുടെ അലയടികൾ ഹൃദയത്തിലുളവാകാറുണ്ട്. മസ്തിഷ്ക പ്രവർത്തനങ്ങളുടെ അദൃശ്യത ഹൃദയതാളത്തിനില്ല. അതിൻ്റെ മിടിപ്പ് ആർക്കും അനുഭവിക്കാവുന്നതാണ്. ഹൃദയമെന്നത് ഇങ്ങനെ സ്നേഹജീവിതത്തിൻ്റെ ആന്തരിക ഭാവങ്ങളെ വിളിച്ചറിയിച്ചുകൊണ്ടേയിരിക്കുന്നു. ദൈവസ്നേഹത്തിന്റെ അനുഭവവേദ്യമായ സ്പർശനീയമായ ഒരു ഭാഗമാണ് ഹൃദയമെന്ന് നാം മനസ്സിലാക്കുകയാണ്. ക്രിസ്തുവെന്ന ദൈവമനുഷ്യന്റെ ഹൃദയം നമ്മെ മറ്റൊന്നുകൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട്, നമ്മുടെ ഹൃദയത്തിൽ ദൈവം തന്റെ സ്നേഹത്തിന്റെ നിയമം എഴുതിയിരിക്കുന്നുവെന്ന്. ജെറമ്യാ 31:31, 2 കൊരിന്ത്യർ 4 കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നാം കണ്ടതുപോലെ. അതിനാൽ നാം ഹൃദയപൂർവ്വം ദൈവത്തെ തേടണമെന്നും, എന്നാൽ പലപ്പോഴും നാം ദൈവത്തെ തേടാറില്ല എന്നൊരു ദുഃഖസത്യം ഇതിന്റെ മറുപുറമായി വായിച്ചെടുക്കണം. സ്നേഹത്തിന്റെ ഒരു ഇമ്പൾസ്, ഒരു ഉത്തേജിത പ്രവാഹം ഹൃദയത്തിലുണ്ട്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഹൃദയമെന്നത് ദൈവസ്നേഹത്തിൻ്റെ സത്വരമായ പ്രവാഹം, ആൻ അർജന്റ് ഔട്ട്പോറിംഗ് ഓഫ് ഗോഡ്സ് ലവ്, അതിൻ്റെ സൂചന തന്നെയാണ്. അത് സ്നേഹം പറ്റിയ എല്ലായിടങ്ങളിലേക്കും കുത്തി ഒഴുകുകയാണ്. നാദിൻ്റെ കുത്തി തുറക്കപ്പെട്ട ഹൃദയത്തിൽ എനിക്കായി ഒരിടമുണ്ട്. ആ സ്നേഹത്തിൻ്റെ ഉറവയിൽ നിന്ന് സഭ രൂപം കൊള്ളുകയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ലവാഫ് എന്ന ഹീബ്രൂ പദം കൊണ്ടും കാർദിയ എന്ന ഗ്രീക്ക് പദം കൊണ്ടുമാണ് ഹൃദയം വിവക്ഷിക്കപ്പെടുന്നത്. എന്നാൽ അത് ഹൃദയമെന്ന അവയവത്തെയല്ല പ്രധാനമായും സൂചിപ്പിക്കുന്നത്, ആ അവയവത്തെ ചുറ്റിപ്പറ്റിയുള്ള നമ്മുടെ ഭൗമികമായ അനുഭവങ്ങളെയാണ്, അസ്തിത്വ വിചാരങ്ങളെയാണ്. ഹൃദയം ജീവചലനത്തിൻ്റെ ഉറവിടമാണല്ലോ. ഹൃദയം നിലച്ചാൽ ജീവനം നിലയ്ക്കും. വികാരങ്ങളും വിചാരങ്ങളും ഹൃദയത്തിനുണ്ടാക്കുന്ന സ്പന്ദനങ്ങളും നാം കണ്ടുകഴിഞ്ഞു. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ ആലോചന, വികാരങ്ങൾ, അവൻ്റെ ശാരീരികാവസ്ഥ, ആസക്തികളും ആഗ്രഹങ്ങളും കാമനകളും എല്ലാം ഹൃദയത്തിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്ന് കരുതുന്നതിൽ കാൽപ്പനികമായി തെറ്റില്ല. അങ്ങനെ ഹൃദയം ഒരു രൂപകമായി മാറുകയാണ് സമ്പൂർണ്ണ മനുഷ്യൻ്റെ. ജീവിത കേന്ദ്രവും കൺട്രോൾ സെന്റർ. ഒരു മനുഷ്യൻ്റെ സമ്പൂർണ്ണ ഭാവങ്ങൾ അവൻ്റെ ജീവിത കേന്ദ്രം, അത് ഹൃദയമായും കണക്കാക്കപ്പെടുന്നു. ശ്രീഹ പറഞ്ഞതോർത്താൽ അങ്ങനെ ജീവിത കേന്ദ്രം ക്രിസ്തുവാണ് നമുക്ക്. പക്ഷേ എങ്കിൽ ക്രിസ്തുവിനൊരു ഹൃദയമുണ്ടെന്നിരിക്കെ അതിൻ്റെ കേന്ദ്രം എന്തായിരിക്കും? അത് നമ്മൾ തന്നെയാണ്. നമ്മോടുള്ള അവിടുത്തെ സ്നേഹമാണ് അവിടുത്തെ ഹൃദയത്തിൻ്റെ കേന്ദ്രമാകെ. കുത്തി തുറന്ന് തൻ്റെ ഹൃദയത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവൻ പറയുന്നുണ്ട്, ഞാൻ എന്നിലേക്ക് നിന്നെ എടുത്തു വച്ചിരിക്കുന്നുവെന്ന്, നീ ഈ സ്നേഹത്തിൻ്റെ വിനിമയം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവനെന്ന്. ഫ്രാൻസിസ് പാപ്പ 2002 നൽകിയ ധ്യാന വിചിന്തനമാണിത്. കൊളോസ്യർ 3:3 പറയും പോലെ, ക്രിസ്തു ദൈവത്തിൻ്റെ ഹൃദയത്തിലാണ്, നാം ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ കുടികൊള്ളുകയും ചെയ്യുന്നു. അങ്ങനെ നാം ദൈവഹൃദയത്തിലായിരിക്കുന്നു.